നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50 ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. തികഞ്ഞ വിജയ പ്രതീക്ഷയിൽ LDF വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സത്യൻ മൊകേരി വണ്ടൂരിൽ. മേഖലയിലെ പര്യടനത്തിന്റെ ഭാഗമായി 12 മണിയോടെ വണ്ടൂരിലെത്തിയ അദ്ദേഹം ജംഗ്ഷനിലെ 4 റോഡുകളും ചുറ്റി വോട്ടർമാരെ അഭിവാദ്യം ചെയ്തു. വയനാട് കണ്ട ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്നത് 2014 ൽ. അന്ന് സത്യൻ മൊകേരി UDFലെ MI ഷാനവാസിനെതിരെ നേടിയത് 356,000 വോട്ടുകൾ. ആ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ നേടിയ 37,000 വോട്ടുകളില്ലായിരുന്നുവെങ്കിൽ അന്ന് മണ്ഡലം ചുവന്നേനെ എന്ന് CPI ഇന്നും വിലയിരുത്തുന്നുണ്ട്. കണക്കുകൂട്ടലുകൾ ഇത്തരത്തിലായതിനാൽ സത്യൻ മൊകേരിക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. രാഹുൽ ഗാന്ധി ജനങ്ങളെ വഞ്ചിച്ചതായും ഇതിനെതിരെ പ്രതിഷേധം ശക്തമാണെന്നും വയനാട് ദുരന്തമുണ്ടായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തുവെന്നും സത്യൻ മൊകേരി വണ്ടൂരിൽ ചോദിച്ചു. ഒരു ജനപ്രതിനിധി നിയമസഭയിലാകട്ടെ പാർലമെന്റ് ലോകസഭയിലാകട്ടെ 5 വർഷം മാൻഡേറ്റ് ആണ്, ജനങ്ങൾ നൽകുന്ന മാൻഡേറ്റ് ആണ്. 5 വർഷം ജനങ്ങളുടെ കൂടെ പ്രവർത്തിക്കും. ഒന്നും ചെയ്ത് അത് ഇവിടുന്ന് വളരെ കൂളായിട്ട് രാജിവെച്ചങ്ങോട്ട് പോയി. അത് ജനങ്ങളോടുള്ള വഞ്ചനയില്ലേ? അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. രാഹുൽ ഗാന്ധി രാജിവെക്കുന്ന സന്ദർഭത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധിയെ പ്രഖ്യാപിച്ചു, ഇലക്ഷനൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്, ഇങ്ങനെ ഒരു ഹാലോ ഉണ്ടാക്കി വേറൊരു ആളെ അവതരിപ്പിക്കുകയാണ്. എത്ര കാലം ഇങ്ങനെ ജനങ്ങളെ വഞ്ചിക്കാൻ കഴിയും? ഇതിനെതിരായ ശക്തമായ പ്രതിഷേധമുണ്ട്. ഇവിടെ വയനാട് അതിദാരുണമായ ദുരന്തം ഉണ്ടായി. മുണ്ടക്കയം ചൂരമല പ്രദേശത്തിൽ 300-ലധികം ആളുകൾ മരണപ്പെട്ടതാണ്, ഒഴുകിപ്പോയതാണ്. അതിൽ കേരള ഗവൺമെൻറ് 41 ശവശരീരങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് DNA ടെസ്റ്റ് നടത്തി മനുഷ്യൻ്റെ പാർട്സ് കണ്ടെത്തി. ഇത്രയും നല്ല ജോലി ചെയ്തു, എന്ത് ചെയ്തു? ആ സമയത്ത് MP അല്ലെങ്കിലും അങ്ങനെ ഒരു മനോഭാവമുണ്ട്. ഈ തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത് കൊണ്ട് ഈ ജനതയോട് ഒപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി ആവശ്യമാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. CPM ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ്, CPI മണ്ഡലം സെക്രട്ടറി പി മുരളീധരൻ, LDF മണ്ഡലം കൺവീനർ ജെ ക്ലീറ്റസ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം തുളസീദാസ് മേനോൻ, EP ബഷീർ, PR അരുൺ, N കണ്ണൻ, അഡ്വക്കേറ്റ് അനിൽ നിരവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ്, നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകുണ്ട്.